ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ ആസ്റ്റർ മിംസിന് ഓപ്പോസിറ്റുള്ള ഇഹാം ഡിജിറ്റൽ എന്ന ഷോറൂമിലേക്കാണ് കേട്ടോ. അവർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 30 യൂട്യൂബേഴ്സിനായിരുന്നു അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ ബ്രദറിൻ്റെ മോനും എൻ്റെ ഉമ്മയും വേറെ രണ്ട് യൂട്യൂബേഴ്സും കൂടെയായിരുന്നു. അവർ ഇവിടെ മലപ്പുറത്തുനിന്നാണ് കേട്ടോ നമ്മളെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട് അവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് ഈ ഒരു ഷോറൂം ഉള്ളത് നമ്മുടെ കോട്ടക്കൽ ആസ്റ്റർ മിംസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഇഹാം ഡിജിറ്റൽ എന്ന ഷോറൂം ഉള്ളത്. അവിടേക്ക് എന്തിനാണ് പോയത് എന്നുള്ളത്, നമുക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, ഷീ ക്രിയേറ്റേഴ്സ്. അപ്പോൾ അവർ ഈ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് റംഷാദ് സാറാണ്. സാറ് നമ്മളെ ക്ഷണിച്ചതായിരുന്നു കേട്ടോ അവിടേക്ക്. സാറ് ക്ഷണിച്ചതെന്ന് വെച്ചാൽ ഈ ഇഹാം ഡിജിറ്റൽ എന്ന ഷോറൂമുകാർ 30 യൂട്യൂബേഴ്സിനെയാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ നിന്ന് 30 ആൾക്കാർക്കും വേണ്ടിയിട്ട് 136 അപേക്ഷകളാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 30 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 30 ആളുകളിൽ ഞാനും ഉൾപ്പെട്ടു എന്നതാണ് വേറൊരു സന്തോഷം ഇതിൽ പറയാനുള്ളത്. ഇപ്പോൾ ദാ നമ്മൾ ഈ ഒരു ഷോറൂമിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു ഷോറൂമിൽ ഫോണ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീന്, ടി വി, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൗസ് വാമിങ്ങിന് ഒരുങ്ങിയിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഇഹാം ഡിജിറ്റൽ എന്ന ഷോറൂമിലേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫർണിച്ചറല്ലാത്ത എല്ലാ സംഭവങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ വാങ്ങിച്ചിട്ട് നമുക്ക് പോകരാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല നല്ല ഓഫർ പ്രൈസിലാണ് കേട്ടോ ഇപ്പോൾ സാധനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒരു IFB ഒരു ഓവൻ ഉണ്ടായിരുന്നു. ഇത് ഇഷ്ടമാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൺചട്ടിയിൽ നമുക്ക് കുക്ക് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരവിടെ ലൈവായിട്ട് നമുക്ക് ഹൽവ, അതുപോലെ പായസം, പോപ്കോൺ ഒക്കെ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കതൊക്കെ ടേസ്റ്റ് ചെയ്യാനും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസറാണ് കേട്ടോ. ഇത് നമ്മുടെ സിങ്ക് ഉണ്ടാവുമല്ലോ, നമ്മുടെ കിച്ചണിലെ സിങ്ക്, രണ്ട് സെപ്പറേറ്റ് സിങ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു സിങ്കിൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഇതിന് 25,000 റുപ്പീസാണ് കേട്ടോ അവർ പറയുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ എന്താ ഓയിലൊന്നും അല്ലാതെ നമുക്ക് ഹെയറിൽ നമുക്ക് പാകം ചെയ്യാവുന്ന ഒരു മെഷീനും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റേറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്നിട്ട് ഇപ്പോൾ നമ്മുടെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ അച്ചടക്കത്തോടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഈ അച്ചടക്കമൊന്നും ഇല്ല, നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് സംസാരിച്ച സമയത്ത് കേട്ടോ. നമ്മുടെ മലപ്പുറം കമറു, അതുപോലെ തന്നെ നമ്മളുടെ നൗഫാസ് കിച്ചണിലെ നൗഫ, അവർ രണ്ടുപേരുമാണ് കേട്ടോ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടോ, നമ്മൾ അങ്ങനെ അവിടെ ചെന്നിട്ട് ഓരോ യൂട്യൂബേഴ്സിനെയും കൂടെ പരിചയപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് എൻ്റെ നമ്പർ ഉണ്ടായത്.
അപ്പോൾ ഞാൻ അതിന് യാദൃശികമായിട്ട് ഒരു സംഭവം കൂടെ അതിലുണ്ടായി. എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ചെറുപ്പത്തിലുള്ള ഒരു കൂട്ടുകാരി ഞാൻ പരിചയപ്പെട്ടു. അവിടുന്ന് എൻ്റെ ഉമ്മൻ്റെ വീടും അവളുടെ ഉമ്മൻ്റെ വീടും അടുത്തടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ അവൾ ഫ്രണ്ടിൽ വന്നിട്ട് എന്നെ ഞാൻ തന്നെയാണോ എന്ന് നോക്കണം എന്നാണ് കേട്ടോ അവൾ പറയുന്നത് അവരോട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് അവളെ കണ്ടിട്ട് മനസ്സിലായതൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് നന്നായിട്ട് അറിയുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെത് ലാസ്റ്റ് അല്ലേന്ന് വിചാരിച്ച് ഞാൻ സംസാരിക്കാനൊക്കെ ഇങ്ങനെ ഉള്ളത് തയ്യാറായിട്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ളതൊന്നും അറിയണില്ല കേട്ടോ. എന്നാലും ഞാൻ അവിടെ ചെന്നിട്ട് ഒപ്പിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫേസ് മനസ്സിലായത് സന്തോഷം അല്ലേ. ഓക്കെ, അപ്പോ ഇല്ലേ അതിനൊക്കെ മുന്നേ അതൊക്കെ മേലെ എത്രയോ കാലം മുന്നേ കണ്ടതാ. ഇപ്പൊ കണ്ടതിന്റെ സന്തോഷം അവര് പങ്കുവെക്കാണ്. എന്തായാലും സന്തോഷം. അപ്പൊ അവരൊന്ന് പരിചയപ്പെട്ടോട്ടെ. തസ്നി സാദത്ത്. എന്റെ പേര് തസ്നി സാദത്ത്. ഞാന് നമ്മുടെ പ്രകൃതി രമണീയമായ കോട്ടക്കുന്ന് നിന്നാണ് വരുന്നത്. എന്റെ ചാനൽ നെയിം ഫുഡ് ആൻഡ് സഫാരി ബൈ തസ്നി സാദത്ത് ആണ്. ഫുഡ് ആൻഡ് സഫാരി ബൈ തസ്നി സാദത്ത്. ഓക്കെ. പിന്നെ എന്താ, ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ് ഞാൻ റംഷാ സാറിന്റെ അടുത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു 15 ദിവസമായിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാന് നമ്മുടെ ഷറഫത്ത് ഉണ്ട്. അപ്പൊ അവരടുത്ത് ചോദിച്ചു ഇനിയിപ്പോ ഈ മീറ്റപ്പിലൊക്കെ എങ്ങനെയാണ് പങ്കെടുക്കുക. നമ്മള് അതിനാണ് വേണ്ടിയിട്ടാണല്ലോ ആദ്യമായിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആണ്. അപ്പൊ ഷർഫത്ത് പറഞ്ഞത് എന്താ വെച്ചാല് അപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഷർഫത്ത് പറഞ്ഞു ഇതില് പിന്നെ ഫോം ഇടും, അപ്പൊ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു 2-3 ദിവസത്തിന് ശേഷം തന്നെ സാറൊരു ഫോം ഇട്ടു. അപ്പൊ എന്റെ മോള് പറഞ്ഞു അമ്മ ആരെടുത്ത് പറയണ്ട, പക്ഷെ നമുക്ക് കിട്ടിയാലല്ലേ ഉള്ളൂ, 30 പേരേ ഉള്ളൂ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ഇതിൽ നിന്ന് 30 ആളുകളിൽ നിന്ന് ഞാൻ സെലക്ട് ആവുക എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതിന് ആദ്യം തന്നെ നമ്മുടെ റംഷാ സാറിനും ഇഹം ഡിജിറ്റലിന് ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ചതിനും ഒരുപാട്. അങ്ങനെ എല്ലാവരുടെയിലും കൂടുതലായിട്ട് കുറച്ച് അധിക സമയം നമുക്ക് പരിചയപ്പെടാനുള്ളൊരു സമയം കിട്ടിട്ടോ. പിന്നെ എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ എന്തൊക്കെയൊക്കെ ഒപ്പിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് ഇപ്പോൾ പറയുക. പിന്നെ എനിക്ക് എൻ്റെ സന്തോഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് പങ്കുവെക്കാനുള്ളൊരു അവസരം കൂടി ആയിട്ടാണ് കേട്ടോ ഞാനിത് കാണുന്നത്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മലപ്പുറം കമറു അതുപോലെ തന്നെ നൗഫാസ് കിച്ചണ് അവരൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പരിപാടിയിലൂടെ എനിക്ക് അതിനും കൂടെ സാധിച്ചു എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇതാട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് മലപ്പുറം കമറുവിനെ കണ്ട സമയത്ത് എല്ലാവരും മലപ്പുറം കമറുവിൻ്റെ അടുത്ത് നമ്മളുടെ ചാനൽ നെയിം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ. അപ്പൊ അവരിങ്ങോട്ട് പറയൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാണിക്കക്കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവരുടെ ചാനലിൽ പറയുന്ന പോലെ തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ ജാഡ കാര്യങ്ങളൊന്നും ഇല്ലാത്ത യൂട്യൂബേഴ്സിനെ പിന്നെയും നമുക്കൊക്കെയാണ് കേട്ടോ ജാഡയൊക്കെ ഉള്ളത്. അവരൊന്നും ഒരു ജാഡ പോലും കാണിക്കാതെ നമ്മളുടേലും താഴെയായിട്ടുള്ള ഓരോരുത്തരായിട്ട് നമ്മളെ കൂടെ നിന്നിട്ട് ഓരോ സംഭവങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമായിട്ടോ കാര്യത്തിൽ. ഇതുണ്ടോ, ഇത് കുഴിയപ്പച്ചട്ടിയാണ് കേട്ടോ. മണ്ണിൻ്റെ ഒരുപാട് വെറൈറ്റി ചട്ടികൾ പാത്രങ്ങൾ സ്പൂണ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇത് സ്റ്റാൻഡ് മിക്സറാണ്. ഇത് പിന്നെ പ്രീതി സോഡിയാക്ക് കമ്പനിയുടെ ഒരു മിക്സി ഉണ്ട് കേട്ടോ. അത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് 2 വർഷം മുൻപുള്ള ഒരു മോഡലാണ്. ഇത് അതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
പിന്നെ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഇഹാം ഡിജിറ്റൽ ഷോറൂമിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.